നമസ്കാരം. ഇന്നലെയായിരുന്നു താരസംഘടനയുടെ ഇലക്ഷൻ നടന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വിവാദങ്ങൾ ഉണ്ടായി. അതിലേറ്റവും വലിയ ഒരു ചർച്ചയായത് പിഷാരടിയുടെ വിജയം. ഞാൻ ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞു പിഷാരടി വിജയിച്ച ഒരു വ്യക്തിയാണ് എന്ന് കൃത്യമായി വാർത്ത നൽകുകയും അതിൽ വന്ന കമൻറ്റുകൾ ഞാൻ നോക്കുമ്പോഴും പിഷാരടി പറഞ്ഞതാണ് സത്യമെന്ന് പറയുകയും ചെയ്തു. പിഷാരടി വിജയിച്ചു എന്ന് പറയാനുള്ള കാരണം ഞാൻ കണക്ക് സഹിതം ബോധിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്നോടൊപ്പം പിഷാരടിയാണ്ട്. പിഷാരടി നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നലെ ഇലക്ഷൻ ഉണ്ടായിരുന്ന ആളാണ്. ഹൈദരാലിയായിരുന്നു അവിടെ മുഴുവൻ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് രണ്ട് കാര്യമാണ് ഞാൻ എന്തുകൊണ്ട് ലൈറ്ററായിട്ട് തുടങ്ങുന്ന വെച്ചാൽ, ഇതൊരു വലിയ വിവാദ പ്രശ്നങ്ങളില്ല ഇതിനകത്ത്. അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് കിട്ടുന്ന വാർത്താ പ്രാധാന്യം കൊണ്ടാണ് ഇതിന് സമൂഹത്തിലൊരു പ്രസക്തി കിട്ടുന്നത് അല്ലേ. ഒരു 500 പേരിൽ താഴെ ആളുകൾ, 300 അതിലധികമോ ആക്റ്റീവ് മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടന. ആ സംഘടനയ്ക്ക് തന്നെ നമ്മൾ ഈ പറയുന്ന, ഞാൻ പറഞ്ഞു ഇടയ്ക്ക്, താരസംഘടന എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയാണ് ആ പേര്. കാരണം താരങ്ങൾ കുറച്ചുള്ളൂ, അഭിനയം തൊഴിലായി സ്വീകരിച്ച് കാലങ്ങളായി നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അതുപോലെ വരുമാനം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഒരു സാധാരണ സംഘടനയാണ് അമ്മ സംഘടന. തിരിച്ചു വന്നാൽ അതിൽ നമ്മൾ പറയാൻ വന്ന വിഷയം എന്ന് പറയുന്നത്, ഈ അലിക്കറിയാലോ ഞാൻ എന്തിനാ അലിയോട് പറഞ്ഞിരുന്നത്? തീർച്ചയായിട്ടും അല്ല, അല്ലിയോട് പറഞ്ഞത്, അതായത് വിഷയം ഇത്രേ ഉള്ളൂ, നമ്മുടെ സംഘടനയിൽ സ്ത്രീകൾക്ക് 4 സ്ത്രീകൾ വേണമെന്നുള്ളതാണ് സംവരണത്തിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി ഇന്ന ഇന്ന സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെക്കുക, അവിടെ സ്ത്രീകൾ മാത്രം മത്സരിക്കുക. അവിടെ ഇപ്പോൾ 4 സീറ്റാണുള്ളതെങ്കിൽ, 4 സ്ത്രീകളുണ്ടെങ്കിൽ എലക്ഷൻ ഇല്ല. 4 കൂടുതൽ ആളുകൾ വന്നാൽ എലക്ഷൻ നടത്തി ആ 4 പേരെ തിരഞ്ഞെടുക്കുക. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേര് വേണമെന്നേ ഉള്ളൂ, അത് ഇന്ന ഇന്ന സീറ്റിലേക്ക് എന്നുള്ളതില്ല. അപ്പോൾ ഇലക്ഷനായിട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ സ്ത്രീ മത്സരാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറയുന്നു. ഇവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ള പറയുന്ന സംഘടനയുടെ ധാർമ്മിക അല്ലെ നിയമം കൊണ്ട് ഇവരെ ഉൾപ്പെടുത്തണമെന്നുള്ളത് കൊണ്ട് വോട്ട് താരതമ്യേന ആണുങ്ങളിൽ നിന്ന് വോട്ടെണ്ണം നോക്കിയിട്ട് കുറച്ച് പേര് മാറി നിൽക്കുക, ഒരാളല്ല രണ്ടാളാണെങ്കിൽ അങ്ങനെ മാറി നിന്നിട്ട് സ്ത്രീകളെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പം ചെയ്ത നടപടി. ശരിക്കും വളരെ മാതൃകാപരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണത്. മാതൃകാപരം എന്ന് പറയുന്നത് നമ്മളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഒരു മത്സരത്തിൽ ഇപ്പോൾ വോട്ട് കുറഞ്ഞാലും സ്ത്രീകളെ ഉൾപ്പെടുത്തുക എന്ന കാര്യം കൊണ്ട് മാറിക്കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മാതൃകാപരമായ കാര്യമാണ്. അത്തരത്തിലൊരു കാര്യമാണ് അവിടെ നടന്നത്. പക്ഷേ അതവിടെ നമുക്ക് വേണമെങ്കിൽ അന്ന് സ്റ്റേജിൽ ഇന്നയാൾക്ക് ഇത്ര വോട്ട് കിട്ടി, ഇന്നയാൾക്ക് ഇത്ര വോട്ട് കിട്ടി, ഇത് കിട്ടി, പക്ഷേ നമുക്ക് ഇവരെ ഉൾപ്പെടുത്തേണ്ടത് കൊണ്ട് ഈ രണ്ടാൾ മാറുന്നു, പകരം ഇവരെ വെക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ ജനങ്ങളെ അറിയിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു. ഞാൻ പരാജയപ്പെട്ടു, ഞാൻ എൻ്റെ രാഷ്ട്രീയമൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായതുകൊണ്ട് അതിനൊരു ചെറിയ മൂല്യമുണ്ട്. അങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അമ്മയ്ക്ക് കത്തയച്ചത്. നമുക്ക് അടുത്ത തവണ തൊട്ട് ഇത് 4 സീറ്റുകൾ കൃത്യമായിട്ട് വയ്ക്കുക. ഇപ്പോൾ ഇത്തവണ പോലും ഇവരെ ഇങ്ങനെ കയറ്റണമെന്നുണ്ടായിരുന്നെങ്കിൽ വേണേ ഞങ്ങളൊന്നോ രണ്ടോ പേര് നോമിനേഷൻ പിൻവലിച്ചേനെ. നമ്മൾ ഓർത്തില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. അല്ല, ഈ ബയലോയുടെ ഭേദഗതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ബയലോ ഭേദഗതി ആവശ്യപ്പെട്ടു, ഞാൻ ആവശ്യപ്പെട്ടു. എന്നെ ഇന്ന് ലാലേട്ടൻ വിളിച്ചു, സിദ്ദിഖ വിളിച്ചു, വൈകുന്നേരത്തോടുകൂടി അവർ വിളിച്ചു. നമ്മുടെ അടുത്ത ബയലോ ഭേദഗതിക്ക് ജനറൽ ബോഡി വേണമല്ലോ. അതെ അതെ. അതോടുകൂടി അത് കൃത്യമായി തീരുമാനിച്ച് നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ലാലേട്ടനും സിദ്ദിഖയും പറയുകയും ചെയ്തു. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് പിഷാരടി വിജയിച്ചതാണ് എന്നൊരു പ്രസ്താവന അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണ്ടേ? ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ഇല്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുമല്ല, അവർ പരാജയപ്പെട്ടതാണെന്നും പറഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് അന്നും പറയാൻ പറ്റില്ല. അവർ പരാജയപ്പെട്ടു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നൊരു വാക്ക് പോലും എഴുതിച്ചേർത്തിട്ടില്ല. അപ്പം പൊതുബോധ്യത്തിൽ എപ്പോഴും ജയിച്ചവരെ കഴിച്ച് ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു എന്നുള്ളതാണല്ലോ മനസ്സിലാവുള്ളൂ. നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ ബൈലോയോ ഇതിന്റെ നിയമങ്ങളൊന്നും അങ്ങനെ എല്ലാവർക്കും അറിയില്ല. അപ്പം ഇത്ര പേര് ജയിച്ചു, ബാക്കിയുള്ളവർ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സാമാന്യ ബോധത്തിൽ പെട്ടെന്ന് അങ്ങനെ വിചാരിക്കുള്ളൂ. പക്ഷെ എൻ്റെ ഒരു എക്സെപ്ഷണൽ കേസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം പിഷാരടി ഇപ്പോൾ ലാലേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു, സിദ്ദിഖ വിളിച്ചു എന്ന് പറയുന്നതും, ഇവർ പറയുന്ന ഈ ബൈലോ ഭേദഗതിയും പിഷാരടി അയച്ച കത്ത്, അംഗങ്ങൾക്ക് അയച്ച ഇമെയിലിൽ കൃത്യമായ കാര്യങ്ങൾ അതിനകത്ത് ആരെയും ആർക്കും എതിരായിട്ടൊരു സംഭവം പോലും ഇല്ല. ഞാൻ ഇതൊരു പരാതിയായി പരിഗണിക്കേണ്ടതില്ല, വളരെ ഗൗരവതരമായി പരിഹരിക്കേണ്ട ഒരു സാങ്കേതിക പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് കത്തെഴുതിയിരിക്കുന്നത്. ഒരു പരാതിയോ പരിഭവമോ ഇല്ല, അങ്ങനെ ഒരു വലിയ പരാതി എവിടെയും പറയാറില്ല. നിലവിൽ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം നമ്മുടെ സഹപ്രവർത്തകരാണ് അവരെ ഒട്ട് എല്ലാവരും നമ്മളെ അറിയുന്ന കുറഞ്ഞിട്ടും അവരെ എടുത്തു എന്ന് പറയുമ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്യണം. അത് നല്ല മനസ്സ്, താങ്കളുടെ നല്ല മനസ്സ്. ഈ പരാജയപ്പെട്ടതല്ലാതെ ഇനിയിപ്പോൾ പരാജയം ഓട്ട് കുറഞ്ഞവർ മാറി നിർത്തിയിട്ട് പുറത്തുനിന്ന് അങ്ങനെയുള്ളൊരു 3 പേരെ എടുക്കുന്നതിൽ പിഷാരടി എന്താണ് ഒരു അഭിപ്രായം? ഇപ്പോൾ ഒരാളെ പുറത്തുനിന്ന് എടുക്കണം എന്തായാലും,
ഒരാളെ പുറത്ത് നിന്ന് എടുക്കണം, ഇനി ഒരാളെ പുറത്ത് നിന്ന് എന്തായാലും എടുക്കണം. അങ്ങനെയാണ് ഭരണഘടന മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഈ പരാജയപ്പെട്ട് പിഷാരുടെയും കുറച്ച് വോട്ട് വാങ്ങിയ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുറത്തുനിന്ന് രണ്ടുപേരെ എടുക്കുന്നതായിരുന്നില്ല നല്ലതെന്ന് പിഷാരു ചിന്തിക്കുന്നുണ്ട്. അല്ല, വോട്ട് കുറഞ്ഞവരെ മാറ്റി നിർത്തി എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടാണ് ഇവര് ആർക്ക് വേണേ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാമല്ലോ അല്ലേ? അപ്പം താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമുക്ക് ആളെ കിട്ടാഞ്ഞത്. ഇതിന് കുറച്ച് അധ്വാനം ഉണ്ട്. ഇത് നമ്മള് അമ്മ എന്ന് പറയുന്നത് ഒരു ലക്ഷറി സംഘടനയായിട്ട് മാറി നിൽക്കുന്ന സംഘടന, ഇതിലെ ജോലിയുണ്ട് ഇതിലെ അംഗങ്ങൾക്ക്. അപ്പം ഇവര് താല്പര്യം പ്രകടിപ്പിച്ച് വന്നവരാണല്ലോ സ്ഥാനാർത്ഥികൾ. വോട്ട് കുറഞ്ഞു പോയാലും അവരുടെ താല്പര്യം അവിടെ നിൽക്കുകയല്ലേ? അപ്പം നമ്മൾ അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ മറ്റൊരാളെ നിർബന്ധിച്ച് ഇതിൽ കൊണ്ടുവരുന്നതിനേക്കാൾ അവൈലബിൾ ആയ ആളെ ഉൾപ്പെടുത്തുന്നതല്ലേ നല്ലത്? അതുകൊണ്ട് അവര് നിൽക്കുന്നതെന്നാണ് നല്ലതെന്നാണ് പിഷാരു പറഞ്ഞത്. ഇനി ഒരാളെ പുറത്തു നിന്നും എടുക്കണം, ഇനി എടുക്കണം ഒരാളെ, എന്നാലുള്ളൂ. പിഷാരടി വിചാരിച്ചിരുന്നു പിഷാരടിക്ക് വോട്ട് കുറഞ്ഞു പോകും എന്നൊരു വിചാരം ഉണ്ടായിരുന്നു പിഷാരടിക്ക് ഇലക്ഷൻ നിൽക്കും. അത്രയും ബന്ധങ്ങളുണ്ട് താരസംഘടന എല്ലാവരുമായിട്ട് കൈകോർത്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അത്രയും ഒരു വോട്ട് കുറഞ്ഞു പോകാനുള്ള ഒരു കാരണത്തെ കുറിച്ച് ചിന്തിച്ചു. ഞാൻ അധികം വിളിച്ചിട്ടില്ല ആൾക്കാരെ, ഞാൻ ഓരോരുത്തരെയും വിളിച്ച് നമ്മൾ വോട്ട് ചോദിക്കണമല്ലോ. ആ സമയത്ത് അങ്ങനെ ഞാൻ അധികം ആരെയും വിളിച്ചില്ല. എൻ്റെ ഒരു ബോധ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന പോലെ അല്ല ഇത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാവുന്ന ആൾക്കാരും ഒക്കെയാണ്. അപ്പം അങ്ങനെ വിളിച്ച് ചോദിച്ച് നിൽക്കേണ്ടുന്ന ഒരു ആവശ്യകത ഉള്ളതുപോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതൊരു 300 പേരെ നമ്മൾ വിളിച്ചാൽ പോലും ആവറേജ് ഒരു 300 പേരെ 2 മിനിറ്റ് വെച്ച് സംസാരിച്ചാൽ പോലും 600 മിനിറ്റ് ആയില്ലേ? 10 മണിക്കൂർ 2 മിനിറ്റ് ആണോ നമ്മൾ സംസാരിക്കുക? അതിൽ കൂടുതൽ സംസാരിക്കണം. അപ്പം എനിക്ക് കൃത്യമായി അതിൻ്റെ തൊട്ട് കുറച്ച് ദിവസങ്ങളിൽ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യക്തിപരമായ ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വിളിക്കാൻ പറ്റാതെ പോയത്. അല്ലാതെ ഒരു സമയം മാറ്റി വെച്ച് വിളിക്കാൻ മടി, ഇപ്പോൾ യാത്രയിലും അവിടെ നിന്ന് ഇവിടെയൊക്കെ നമുക്ക് വിളിക്കാം. ഞാൻ ഇച്ചിരി വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ആശുപത്രി കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാവാം, കാരണം എല്ലാവരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഇത് 30 വർഷമായ സംഘടനയാണ്. സീനിയറായിട്ടുള്ള പലർക്കും അറിഞ്ഞുകൊള്ളണമെന്നുള്ള നിർബന്ധമില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ 11 പേരുടെയും വോട്ട് നോക്കുമ്പം എല്ലാവരും എല്ലാവർക്കും 11 വോട്ട് വീതം ചെയ്തിട്ടില്ല. 12 പേരിൽ നമുക്ക് 11 പേർക്ക് വോട്ട് ചെയ്യാം. അതിലൊരു 3 പേർക്ക് ചിലർ ചെയ്യുന്നുള്ളൂ, ചിലർ 5 പേർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെയും ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്രയുള്ളൂ. വോട്ട് ചെയ്യുന്നതിലാണ് പിഷാരടിക്ക് ഇത്ര വോട്ടും കിട്ടിയത്. രണ്ട് 3 പേര് പിഷാരടിക്ക് പിന്നിൽ പോകുന്നു. അല്ല, ഇത് ആകെപ്പാടെ നമ്മൾ പിന്നിൽ മുന്നിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു 325 ഇതിൽ 260-270 എങ്ങാണ്ട് വോട്ടുണ്ട് എനിക്ക്. ഇതിന്റെ ഈ വ്യത്യാസത്തിൽ എല്ലാരും വ്യത്യാസം എന്നൊക്കെ പറയുന്നത് വലിയ എണ്ണം ഒന്നുമില്ല, കുഞ്ഞു വ്യത്യാസമല്ലേ ഉള്ളൂ. ചെറിയ വ്യത്യാസമുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പൊ പുതിയ ഭരണസമിതി വന്നിരിക്കുകയാണ്. ലാലേട്ടന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി വന്നിരിക്കുന്നു. ശബ്ദം ഉയർത്തുന്ന ജോയി മാത്യു വിജയിച്ചിട്ടുണ്ട്. നല്ല രാഷ്ട്രീയ പാരമ്പര്യത്തോടുകൂടിയ ജയൻ ചേർത്തല വിജയിച്ചിരിക്കുന്നു. ഇവരൊക്കെയാണ് ഇപ്പൊ ഭരണസമിതി വന്നിരിക്കുന്നത്. നമുക്കറിയാം പുതിയ ഭരണസമിതി. ആ പുതിയ ഭരണസമിതി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വന്ന ഉടനെ നമ്മൾ വിലയിരുത്തരുതല്ലോ, അവർക്ക് സമയം കൊടുക്കണമല്ലോ. നമ്മളൊരു അവർ കയറിയല്ലേ ഉള്ളൂ, അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ. പിന്നെ ലാലേട്ടൻ എക്സ്പീരിയൻസ്ഡ് ആണ് തീർച്ചയായും. ഇപ്പം പറഞ്ഞൊരു ജയനാണെങ്കിൽ സിദ്ധിക്കാണെങ്കിലും നിന്ന ആളുകൾക്കൊക്കെ അത്യാവശ്യം ഇതിൽ പ്രവർത്തിച്ചും പൊതുരംഗത്ത് പ്രവർത്തിച്ചും ഒക്കെ പരിചയങ്ങളുണ്ട്. കുറച്ച് ഈ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മയെന്ന് പറയുന്ന സംഘടന നടന്നു പോകുന്നതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുള്ള ധനസമാഹരണം നടത്തണം, അതിനുവേണ്ടി സമയം മാറ്റിവെക്കണം, പോകണം. ഇപ്പം ലാലേട്ടൻ പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ അല്ലെ മറ്റ് മമ്മൂക്കെ പോലൊരാളോ അതുപോലുള്ള താരങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിലും ഒരു ഷോ ചെയ്യാനോ സംസാരിക്കാനോ അതിൻ്റെ പിന്നണി പ്രവർത്തനങ്ങൾക്കോ ഒക്കെ കുറേ പേരുടെ വലിയ അധ്വാനം ആവശ്യമാണ്. അതിലേക്ക് ഇവരെല്ലാം ഒരു നല്ല ടീമായിട്ട് തന്നെയാണ് തോന്നുന്നത്. German ini result kulu eduthu padikkam Neethu's Academy, the best language academy in Kerala. Change agu vera range agu. My G, My G Future.